ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികളുടെയൊക്കെ ഹെയർ ക്ലിപ്പ് വെക്കുന്ന ഒരു ഓർഗനൈസറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് ആവശ്യമുള്ളൂ. ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ കാർഡ്ബോർഡിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കട്ട് ചെയ്ത കാർഡ്ബോർഡിനേക്കാളും 1 ഇഞ്ച് കൂട്ടി ഒരു ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാർഡ്ബോർഡിലേക്ക് ഈ തുണി ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് ഒട്ടിക്കാൻ എടുക്കുന്നത്. ഫെവിക്യുക്ക് എടുക്കാം, ഫെവിക്കോളും എടുക്കാം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കർവ് ഷേപ്പ് വരുന്ന സ്ഥലത്ത് തുണി ചുളുങ്ങാതെ ഒട്ടാൻ വേണ്ടിയിട്ട് അവിടെ കത്രികയും കൊണ്ട് തുണി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഹോട്ട് ഗ്ലൂ ഗണ്ണും കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അങ്ങനെ കാർഡ്ബോർഡിൻ്റെ ഒരു വശം മുഴുവൻ ക്ലോത്ത് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെറ്റാണ് എടുത്തിരിക്കുന്നത്. നെറ്റിൻ്റെ തുണിയാണിത്. നമ്മൾ ഈ ടൂട്ടു സ്കേർട്ടൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രില്ല് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമല്ലോ, അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നെറ്റ്. ഇനി ഇത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കാർഡ്ബോർഡിലേക്ക്. താഴെയൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അളവിനെടുക്കാം കേട്ടോ. ഒരു ചെറിയ ഫ്രില്ല് വരുന്ന രീതിയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. പിന്നെ പെൺകുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഹെയർ ക്ലിപ്പ് ഓർഗനൈസറൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഈ ഹെയർ ബോയും ഹെയർ ക്ലിപ്പും ടിക് ടാക് ക്ലിപ്പൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒതുക്കി വെക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഈ ഡ്രസ്സിനൊക്കെ വെക്കുന്ന ലേസ് എടുത്തിട്ടുണ്ട്. ആ ലേസിൻ്റെ മുകളിലേക്ക് ഇങ്ങനത്തെ 4 റിബൺ അറ്റാച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രില്ല് വെച്ച ഭാഗത്ത് ഈ ലേസ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് വേറൊരു ലേസും അതിൻ്റെ പുറകിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക്. നല്ലതല്ലേ? വീട്ടിലെ അൽമാരിയുടെ ഡോറിൻ്റെ ഉള്ളിലോ ഭിത്തിയിലോ നമുക്കിത് അറ്റാച്ച് ചെയ്ത് വെക്കാം. അൽമാരിയുടെയൊക്കെ വലുപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ഡോറയുടെ ഷേപ്പിൽ ഫുൾ കാർഡ്ബോർഡും കൊണ്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.